C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മിയുടെ കുഞ്ഞിന് കിട്ടേണ്ട സ്വത്തുക്കൾ, ആ കുഞ്ഞിന് കിട്ടേണ്ട പരിപാലനം, അതെല്ലാം നിന്റെ കുഞ്ഞിന് ആദ്യം കിട്ടേണ്ടത്. നീ ആ ഗായത്രി അമ്മയുടെ കൂടെ ജീവിച്ച് അവരെ പോലെ ആയിന്ന് എനിക്ക് തോന്നുന്നേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ വയറ്റിലെ ഇരട്ട കുട്ടികളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേനെ. അങ്ങനെ മുഴുവൻ സ്വത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ ഷെയറും ഞാൻ ഒപ്പിച്ചെടുത്തേനെ. ഞാൻ ചെയ്യുന്നതൊക്കെ നീ കണ്ടു നിന്നാ മതി. ഇതാണാണ്, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ സംസാരിക്കും. അല്ല, കുട്ടി എന്താ വിഷമിച്ച് നിൽക്കുന്നത്? സിസ്റ്റർ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അല്ലേ. മോളൊന്നും കൊണ്ടും പേടിക്കണ്ട. ദേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്റെ മോളുടെ കുഞ്ഞായി തന്നെ വളരും. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാനിവിടെ അടുത്തുള്ള ഒരു കോളനിയിലെ താമസിക്കുന്ന എന്റെ ഭർത്താവ് ഒരു മാസം മുൻപ് തളർവാദം വന്ന് കിടപ്പിലായി. ബന്ധുക്കളും സ്വന്തക്കാരും പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റില്ല. ആദ്യം കരുതിയത് അങ്ങേരും ഞാനും ആത്മഹത്യ ചെയ്യാന്നാ. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയപ്പോഴാ അമല സിസ്റ്റർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്റെ നിവർത്തികേടിന് ഈ കുഞ്ഞ് എന്ത് പഴിച്ചു? കൺമുന്നിലായാലും അല്ലെങ്കിലും ജീവനോടെ ഉണ്ടാകുമല്ലോ എന്നോർത്ത ഞാനിത് സമ്മതിച്ചത്. ഇവിടെ മുതല് മോൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് കരുതിയാ മതി. ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾ തരും. പ്രസവിക്കുന്നത് വരെയുള്ള നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ പ്രസവിച്ച കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ആ കുഞ്ഞുമായി ഒരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരികയും വേണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞു വളരാൻ പോകുന്നതേ ഒരു കോടീശ്വരനായിട്ട്. ഇത് നീ കൈ വെച്ചോ. നല്ല പോഷകാഹാരം വേണം കഴിക്കാൻ. കാരണം നിന്റെ വയറ്റിൽ വളരുന്നതേ ഈ രാജലക്ഷ്മിയുടെ ചെറുമകനാ, കേട്ടല്ലോ. എങ്കി നീ പൊയ്ക്കോ. വർമ്മൻ വില്ലയിലേക്ക് വരുന്ന സമയവും കാലവും ഒക്കെ ഞാൻ അറിയിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.